നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നും ഏറെ നിർണായകമായ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിൽ നിന്നും രണ്ട് അൽഖ്വയ്ദ ഭീകരരെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയിരുന്നു. ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവം തന്നെയായിരുന്നു, രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അത്. രണ്ട് അൽഖ്വയ്ദ ഭീകരരെയാണ് ഉത്തർപ്രദേശിൽ നിന്നും ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. തീർത്തും നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സൈന്യം ഇത്രയേറെ കരുതലോടെ പ്രവർത്തിക്കുന്നു എന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോയുടെ മുൻ ഉദ്യോഗസ്ഥനും തത്വമയി എഡിറ്റർ ഇൻ ചീഫുമായ രാജേഷ് ജി പിള്ളെ റിപ്പബ്ലിക് ടിവിയിലെ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു. സംവാദത്തിൽ രാഷ്ട്രീയപരമായി ഇതിനെ നോക്കിക്കാണാനാണ് പലരും ശ്രമിച്ചത്. എന്നാൽ രാജ്യദ്രോഹത്തിനെതിരെ നാം ഒന്നിച്ചു നിൽക്കേണ്ടതാണെന്നും ഇത്തരം സംഭവങ്ങൾ നാം ഏറെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഷ്ട്രീയപരമായി ഒരിക്കലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കാൻ പാടില്ല. അൽഖ്വയ്ദ ഈസ് സംതിങ് വെരി സീരിയസ്. അൽഖ്വയ്ദ ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ദം ഇന്ത്യ ഈസ് എനിമി നമ്പർ വൺ. ലെറ്റ് അസ് rise above all petty politics and try to defend the country. And my salute to all the national heroes, that is our security agencies and our police people, who are bravely fighting. It is not very easy to find a terror plot and bust it. Mind it, I have worked in intelligence department for more than a decade. I know it is so difficult. അദ്ദേഹം പറഞ്ഞതുപോലെ തീർത്തും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അൽഖ്വയ്ദ ഭീകരരെ പിടികൂടുക എന്നത്. ഏറെ ബുദ്ധിമുട്ടുള്ള ഈ കാര്യമാണ് വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ യു പി ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. അവർക്ക് നാം സല്യൂട്ട് നൽകുകയാണ് വേണ്ടത്. അല്ലാതെ മോദി സർക്കാരാണോ, സോണിയ സർക്കാരാണോ, രാഹുൽ ഗാന്ധി സർക്കാരാണോ ഭരിക്കുന്നതെന്ന് നോക്കി ഇതിനെ വിമർശിക്കാനല്ല നാം ശ്രമിക്കേണ്ടത്. തീർത്തും നമുക്ക് മാതൃക തന്നെയാണ് യു പിയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ്. ഭീകരവാദത്തിനെതിരെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം കളിക്കരുത്. അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെയാവും ബാധിക്കുക. രാജ്യദ്രോഹികൾക്കും ഭീകരവിരുദ്ധ ശക്തികൾക്കുമെതിരെ നാം ഒന്നിച്ചു നിന്ന് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.